ഇൻട്രൊഡക്ഷൻ ഫോർ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഇവിടെ നോക്കാം, കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് വാട്ട്? സിപിയുന്റെ ഒരു പാർട്ടാണ് കൺട്രോൾ യൂണിറ്റും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും. ആൻഡ് വൺ മോർ പാർട്ട് ഇസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി സിപിയു. സിപിയു മീൻസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സിപിയുവിന്റെ അകത്തേക്ക് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ് പോലുള്ളവയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ കണക്ടഡ് ഫ്രം സിപിയു. ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് എക്സാമ്പിൾ പറയാം, പ്രിന്റർ, സ്ക്രീൻ ആൻഡ് സോ ഓൺ. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സീ എ മെമ്മറി ഇസ് ഹിയർ. മെമ്മറി ഇസ് കണക്ടഡ് ടു ബോത്ത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോക്കുക, ടു സൈഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. മെമ്മറിയിൽ നിന്നും കൺട്രോൾ യൂണിറ്റിലേക്കും, കൺട്രോൾ യൂണിറ്റിൽ നിന്നും മെമ്മറിയിലേക്കും, അതേപോലെ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൽ നിന്നും മെമ്മറിയിലേക്കും തിരിച്ചും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദീസ് ടു യൂണിറ്റ്സ് ആർ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അദർ. സോ ദിസ് ഈസ് എ ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡയഗ്രാം. ആൻഡ് നമ്മളിതിന്റെ സിപിയുനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, വി ക്യാൻ സീ ലൈക്ക് സിപിയു കംപ്രൈസസ് വാട്ട്? കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ദീസ് ആർ കണക്റ്റഡ് ടു എ കോമൺ ബസ് സിസ്റ്റം. ബസ് എന്ന് പറയുന്നത് ഇവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഇൻപുട്ട് ഡിവൈസസിലേക്ക് കണക്ഷൻ ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കണക്ഷൻ ഉണ്ട്, മെമ്മറിയിലേക്ക് കണക്ഷൻ ഉണ്ട്. സോ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിപിയും ഈ ഒരു ഡിവൈസസ് ഓർ മെമ്മറി തമ്മിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാത്ത് വേണം. സോ ആ ഒരു പാത്തിനെയാണ് നമ്മൾ പറയുന്നത് ബസ് എന്ന്. ഓക്കെ, സോ കോമൺ ബസ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. എനിവേ, സപ്പോസ് ദിസ് ഇസ് അവർ സിപിയു. സിപിയു സിപിയുണ്ടായത് കൺട്രോൾ യൂണിറ്റ്, എഎൽയു ആൻഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് അവർ മെമ്മറി. മെമ്മറി ഓക്കെ, മെമ്മറിയിൽ ഒരുപാട് ലൊക്കേഷൻസിലായിരിക്കും നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, നമുക്ക് ആവശ്യമുള്ള ഡേറ്റ. ഓക്കെ, സോ സപ്പോസ് ഒരു 100 എന്ന് പറയുന്ന ലൊക്കേഷൻ, 100 എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന്റെ അഡ്രസ് ആണ്. ഓക്കെ, 100 എന്ന് പറയുന്ന ലൊക്കേഷനിൽ സപ്പോസ് 6 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ട്. ഓക്കെ, സോ സപ്പോസ് സിപിയു ഈ ഒരു മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് 100 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള, 100 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഡേറ്റേനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയാൻ ഇത് യൂസ് ചെയ്യുന്ന ബസ്സിന് പറയുന്ന പേരാണ് അഡ്രസ് ബസ്. ഓക്കെ, അഡ്രസ് ബസ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഒരു ലൊക്കേഷനിലെ ഡേറ്റ 6 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്, സിപിയുലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ ഉള്ള ഡേറ്റേനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സോ ആ ഡേറ്റേനെ കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ബസ് ഓർ പാത്ത് ആണ് ഡേറ്റ ബസ്. ഡേറ്റ ബസ്. ഓക്കെ, ഇനി ഒരു പക്ഷെ നമുക്കൊരു ഇൻപുട്ട് കൊടുക്കുകയായിരിക്കും. ചിലപ്പം സിപിയുവിന്റെ കയ്യിലുള്ള ഒരു ഡേറ്റേനെ 100 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക്, 6 എന്ന് പറയുന്ന ഡേറ്റേനെ 100 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പ്ലേസ് ചെയ്യാനാണെങ്കിൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഒന്നുകിൽ റൈറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീഡ് ചെയ്യാനായിരിക്കാം. സോ റീഡ് ഓർ റൈറ്റ് എന്നീ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് കൺട്രോൾ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. കൺട്രോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബസ് ആണ് കൺട്രോൾ ബസ്. കൺട്രോൾ ബസ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി യുവർ സിപിയു. ഓക്കെ, സിപിയു മറ്റു ഭാഗങ്ങളുമായിട്ട്, അതായത് ഇപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഓർ മെമ്മറി, ഇങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ അഡ്രസ്സിന് നമ്മളിപ്പോ എടുക്കാനാണെങ്കിൽ അഡ്രസ് ബസ് യൂസ് ചെയ്യും, ഡാറ്റേനെ എടുക്കാനാണെങ്കിൽ ഡേറ്റ ബസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീഡ് ഓർ റൈറ്റ് ഓർ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, സോറി കൺട്രോൾ സിഗ്നൽസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ കൺട്രോൾ ബസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ
ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ റെപ്രസെന്റ് ചെയ്തപ്പോ ഡേറ്റാ ബസ് സെപ്പറേറ്റും അഡ്രസ് ബസ് സെപ്പറേറ്റും ആണല്ലേ. മൾട്ടിപ്ലക്സർ സോറി മൈക്രോപ്രൊസസർ കോൺസെപ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് മൾട്ടിപ്ലക്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലക്സിംഗ് മീൻസ് ഈ സെയിം ഡേറ്റാ ബസ്സിനെ തന്നെ അഡ്രസ് ബസ് ആയിട്ട് യൂസ് ചെയ്യും, ഒരു അഡ്രസ് ബസ്സിനെ തന്നെ ഡേറ്റാ ബസ് ആയിട്ട് യൂസ് ചെയ്യും. ആ ഒരു മെത്തേഡാണ്. ഇനി നമ്മൾ ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ത്രീ ബസ്സസ് ആണ് പരിചയപ്പെടുന്നത്. ബസ്സസ് എന്ന് പറയുന്നത് സിപിയു, പെരിഫറൽ ഡിവൈസസ് ഓർ മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്ത് ആണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, ഹൗ അവർ മെമ്മറി ഓർ റാം ഇസ് ഓർഗനൈസ്ഡ് എന്നതാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറി ഓർ റാം, റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി, ഓർ പ്രൈമറി മെമ്മറി ഓർ സിംപ്ലി മെമ്മറി, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. ദാറ്റ് മീൻസ് മെയിൻ മെമ്മറി ഓർ റാമിനെ തന്നെയാണ് ഇത്രയും ടേം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മെമ്മറി ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കൊരു പ്രോഗ്രാം കൺസിഡർ ചെയ്യാം. സപ്പോസ് ആഡ് എ കോമ ബി, സബ് സബ്ട്രാക്ട് ബി കോമ സി, മൾ സി കോമ ഡി. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ ഡേറ്റ ഉണ്ട്. ഓക്കെ, എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20, സി ഈക്വൽ ടു 30, ഇങ്ങനെ കുറച്ച് ഡേറ്റ ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ കോൾഡ് ഇൻസ്ട്രക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സപ്പോസ് ദീസ് ആർ ഡേറ്റ. ഓക്കെ, ദീസ് ആർ ഡേറ്റ ആൻഡ് ഇവിടെ ഞാൻ എ ഈക്വൽ ടു ബി ഈക്വൽ ടു എന്ന് പറയുന്നില്ല, ജസ്റ്റ് 10, 20, 30 മതി. സോ ദീസ് ആർ അവർ ഡേറ്റ. എ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ 10, 20, 30 എന്നൊക്കെ പറയുന്ന ഡേറ്റ ആണ്. ആൻഡ് ആഡ് എ ബി സബ് ബി സി മൾ സി ഡി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിലെ ഒരു പോർഷൻ ഇസ് ഗിവൺ ടു ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ ഹിയർ ഐ സ്പ്ലിറ്റ് ദീസ് മെമ്മറി ഇൻടു ടു. സോ സപ്പോസ് ദിസ് ഏരിയ ഇസ് യൂസ്ഡ് ഫോർ ഇൻസ്ട്രക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോഗ്രാംസ്. ഓക്കെ, ആൻഡ് ദിസ് ഏരിയ ഇസ് യൂസ്ഡ് ഫോർ ഡേറ്റ ഓർ ഓപ്പറൻസ്. ഓക്കെ, ഓപ്പറൻസ് ഓർ ഡേറ്റ. സോ നമ്മുടെ മെമ്മറീനെ രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓപ്പറൻസ്. ഓക്കെ, ഇനി നമ്മള് നമ്മുടെ മോറിസ് മാനോ ടെക്സ്റ്റില് പറയുന്ന മെമ്മറി ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറയുന്നത്. 4096 by 16 ആണ് നമ്മുടെ കോൺഫിഗറേഷൻ എങ്കിൽ, ഓക്കെ, ദിസ് മീൻസ് ദ റാം ഹാസ് 4096 നമ്പർ ഓഫ് ലൊക്കേഷൻസ്. ദാറ്റ് മീൻസ് സിംപ്ലി ഇത്രയേ ഉള്ളൂ, ദിസ് ഇസ് അവർ മെമ്മറി. സോ നമ്മുടെ റാമില് 0, 1, 2, 3 and so on up to 4096 number of locations ഉണ്ട്. And by 16 കൊണ്ട് മീൻ ചെയ്യുന്നത് ഇപ്പൊ 0 എന്ന് പറയുന്ന ലൊക്കേഷനില് 16 കോളംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ 16 കോളംസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഈ 0 എന്ന് പറയുന്ന ലൊക്കേഷനില് നമ്മളിപ്പോ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 16 ബിറ്റ്സ് ആണ്. ഓക്കെ, സോ എനിത്തിങ് വി ക്യാൻ സ്റ്റോർ വിത്ത് ദിസ് റാം ക്യാൻ ഹോൾഡ് മാക്സിമം 16 ബിറ്റ്സ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ കയ്യിലൊരു റാം ഉണ്ട്,
okay. Four rows are four by four and so four rows in the four column. Okay. അപ്പൊ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആയിരിക്കും? ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ മാക്സിമം 16 ബിറ്റ്സ് ആയി, സോറി 4 ബിറ്റ്സ് ആയിരിക്കും ഹിയർ അല്ലെ. ആൻഡ് ഇവിടെ എത്ര ലൊക്കേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്? 4 ലൊക്കേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ലൊക്കേഷനെ നമുക്ക് എങ്ങനെയാണ് അഡ്രസ് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഹിയർ ഇറ്റ് ഈസ് 00 01 10 1 1. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് 4 ലൊക്കേഷൻസ് ആണുള്ളതെങ്കിൽ നമ്മൾ അഡ്രസ് 2 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ 2 ബിറ്റ്, ഇവിടെ 2 ബിറ്റ്, ഇവിടെ 2 ബിറ്റ്, ഇവിടെ 2 ബിറ്റ്, അങ്ങനെ 2 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 4 2 ആണ്. സോ ഈ ടു ആണ് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ടു റെപ്രസെന്റ് അഡ്രസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 8x4 മെമ്മറി ആണെങ്കിലോ? സീറോ 1 2 3 4 5 6 7 8 സെൽസ് ആയോ? 8 6 9 9 സീറോ 1 2 3 4 5 6 7. So 8 cells in there. So here this can be represented. This is 8x4 in the barayana. So namukka store yamadana data size in the irikum. Data will be 4 bits irikum. And oru location represent yan extra bits vanam. Ivide 8 aana total ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. സോ 8 ഈക്വൽ ടു 2 ക്യൂബ്. സോ 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് എങ്ങനെ? 0 0 0 0 0 1 0 0 sorry 0 1 0 and up to 1 1 1. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4096x16 എന്ന് പറയുമ്പോൾ ഡേറ്റന്റെ സൈസ് എന്തായിരിക്കും? ഡേറ്റ മാക്സിമം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എത്ര ബിറ്റ്സിലായിരിക്കും? ഹിയർ 16 ബിറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞല്ലേ. സോ ഡേറ്റ എന്ന് പറയുന്നത് 16 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അഡ്രസ് ബിറ്റ്സ് എത്ര ആയിരിക്കും? ഡേറ്റ ബിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. അഡ്രസ് എത്ര ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, സോ വി നോ 2 raised to 10 equal to 1024. 2 raised to 11 equal to 2048. ആൻഡ് 2 raised to 12 equal to 4096. ഓക്കെ, സോ 4096 നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തത്? 4096 equal to 2 raised to 12. സോ നമുക്ക് അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര ബിറ്റ്സ് വേണം? 12 ബിറ്റ്സ് വേണം. 12 ബിറ്റ്സ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദിസ് അഡ്രസ്. ദാറ്റ് മീൻസ് നമുക്ക് എത്ര? 1 2 3 4 5 6 7 8 9 10 11 12. Okay, and last will be what? 1 2 3 4 5 6 7 8 9 10 11 12. Okay, so hope this concept is clear. Okay, so nammal conclude edu k
here in this architecture, our data in the parayunnathu 16 bits aayirikkum and address in the parayunnathu 12 bits aayirikkum, isn't it? Anganeyanengil, you can easily say that the size of data bus, size of data bus. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡേറ്റാ ബസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാനൊരു ആർക്കിടെക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു, സിപിയു പിന്നെ മെമ്മറി. ഓക്കെ, മെമ്മറിയില് ഒരു 100 എന്ന് പറയുന്ന ലൊക്കേഷൻ ഡേറ്റേനെ വേണമെന്ന് സിപിയു പറയാണ്. അപ്പൊ അതിന് ഇന്ന അഡ്രസ്സിലെ എന്ന് പറയാൻ സിപിയു യൂസ് ചെയ്യുന്നത് അഡ്രസ് ബസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെയുള്ള ഡേറ്റേനെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഡേറ്റേനെ ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡേറ്റാ ബസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഡേറ്റ ബസ്സിന്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഓക്കെ, ഡേറ്റ ബസ്സിന്റെ സൈസ് ഇസ് ഈക്വൽ ടു ദ ബിറ്റ്സ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡേറ്റ. ഓക്കെ, സോ സൈസ് ഓഫ് ഡേറ്റ ബസ് ഇസ് ഈക്വൽ ടു 16 ബിറ്റ്സ്. ക്ലിയർ? ഇൻ ദ സെയിം വേ സൈസ് ഓഫ് അഡ്രസ് ബസ്, അഡ്രസ് ബസ്സിന്റെ സൈസ് എന്തായിരിക്കും? 12 ബിറ്റ്സ് ആയിരിക്കും. 12 ബിറ്റ്സ്. ഓക്കെ, കൺട്രോൾ ബസ്സിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ പറയാം. ആൻഡ് എനിവേ, കൺട്രോൾ ബസ് ഇസ് യൂസ് ടു ഇൻസ്ട്രക്ട് വെദർ വി ആർ ഗോയിങ് ടു ഡു റീഡ് ഓപ്പറേഷൻ ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, സോ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ്.